ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ 200-ഓളം ബന്ദികളിൽ 2 അമേരിക്കക്കാരെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. ജൂതിത് റായ് റാണൻ, അവരുടെ 17-കാരിയായ മകൾ നതാലി റാണൻ എന്നിവരാണ് വെള്ളിയാഴ്ച രാത്രിയോടെ മോചിതരായത്. ഗാസ അതിർത്തിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഇവരെ നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സംരക്ഷണത്തിൽ US എംബസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ജൂതിന്റെയും മകളുടെയും മോചനം സാധ്യമായത്. ഇക്കാര്യം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബന്ദികളുടെ മോചനത്തിന് ഇസ്രായേലുമായും ഹമാസുമായും തുടർന്ന് ചർച്ച നടത്തുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ജൂതിന്റെ ആരോഗ്യനില മോശമായതിനാൽ മാനുഷിക പരിഗണന നൽകിയാണ് അവരെ വിട്ടയച്ചത് എന്ന് ഹമാസ് വ്യക്തമാക്കി. മോചനത്തിന് ശേഷം ജൂതിന്റെയും നതാലിന്റെയും US പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുമുണ്ടായി. ഇരുവരുടെയും മോചനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബൈഡൻ അറിയിച്ചു. ബന്ദികളാക്കപ്പെട്ട മറ്റുള്ളവരുടെ മോചനത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ബൈഡൻ ഉദ്ധരിച്ച് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ജൂതിദും നതാലിയും ഇസ്രായേലിലെ അമേരിക്കൻ എംബസിയിൽ ജൂതിദ് തന്റെ അമ്മ തമാർ റാണിയുടെ 85-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനിടെ മകൾ നതാലിയുടെ ഹൈസ്കൂൾ ബിരുദദാനവുമായി ബന്ധപ്പെട്ടും ഇസ്രായേലിലെത്തിയതായിരുന്നു. ശേഷം US തിരിച്ചു പോകാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നു. എങ്കിലും പിന്നീട് കുറച്ച് ദിവസം കൂടി ഇസ്രായേലിൽ തങ്ങാൻ തീരുമാനിച്ചു. ഇതിനിടെ ഒക്ടോബർ 7-ന് ജൂതിദിനെയും മകളെയും ഗാസ അതിർത്തിയോട് ചേർന്ന കിബൂട്സ് നഹാൽ ഓസിൽ ഹമാസ് പിടികൂടി. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന തമാർ റാണിയും പങ്കാളി യഹിയേലും വീട്ടിലെ സുരക്ഷിത മുറിയിൽ ഒളിച്ചു. ഇവരെ പിന്നീട് ഇസ്രായേൽ പ്രതിരോധ സേന രക്ഷപ്പെടുത്തുകയായിരുന്നു. കിബൂട്സ് നഹാലിൽ നിന്ന് മറ്റ് 8 കുടുംബാംഗങ്ങളെ കൂടി കാണാതെയായിട്ടുണ്ട്. 3 പേർ ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. കൂടാതെ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമായി റാഫ അതിർത്തിയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഗാസയിലെ മനുഷ്യരെ കൂടുതൽ ദുരിതത്തിലാക്കി ഇസ്രായേൽ കര യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു. ഗാസയിൽ കര വഴിയുള്ള അധിനിവേശത്തിന് സജ്ജമാകാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ സൈന്യത്തോട് ഉത്തരവുമിട്ടു. വടക്കൻ ഗാസയിലും സുരക്ഷിതമെന്നു കരുതി ജനങ്ങൾ പലായനം ചെയ്തു ഇരിക്കെ തെക്കൻ മേഖലകളിലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമായി. അതിനു പിന്നാലെയാണിത്. വടക്കൻ ഇസ്രായേലിലെ ലെബനീസ് അതിർത്തി പട്ടണവും സൈന്യം ഒഴിപ്പിക്കുകയാണ്. ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലെബനീസ് ആയുധ സംഘടനയായ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേൽ സൈന്യം ഇവിടെ പോർമുഖം തുറന്നിരിക്കുകയാണ്. കരയുദ്ധത്തിലേക്ക് കടന്നാൽ ഈ മേഖലകളിൽ ആക്രമണം കനക്കുമെന്നതിനാലാണ് ഒഴിപ്പിക്കൽ. ഗാസ മുനമ്പിലെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിലും അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ മേഖലയുടെ നിയന്ത്രണം കൈയാളാൻ താല്പര്യമില്ല എന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. തെക്കൻ ഗാസ നഗരമായ ഖാൻ യുനൂസിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടേറെ പേർക്കാണ് പരിക്കേറ്റത്. ഗാസയിലെ 2-ാമത്തെ വലിയ ആശുപത്രിയായ നാസ്റ്ററിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് പോലും ഇടമില്ലാതായി. ഭൂഗർഭ ദുരന്തങ്ങൾ, ആയുധ സംഭരണശാലകൾ എന്നിവയടക്കം 100-ലധികം ഹമാസ് താവളങ്ങൾ ആക്രമണത്തിലൂടെ തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. ഹമാസും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യത്യസ്ത ഭീഷണികളെ പ്രതിനിധീകരിക്കുന്നതാണെന്നും എന്നാൽ ഇരുവരും അയൽ രാജ്യത്തെ ജനാധിപത്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പറയുകയുണ്ടായി. ഇസ്രായേലും യുക്രൈനും അവരുടെ യുദ്ധങ്ങളിൽ വിജയിക്കേണ്ടത് US ദേശീയ സുരക്ഷയ്ക്ക് പ്രധാനമാണെന്നും വൈറ്റ് ഹൗസിൽ നടത്തിയ അഭിസംബോധനയ്ക്കിടെ ബൈഡൻ കൂട്ടിച്ചേർത്തു. ഹമാസ് നേരെ വെടിവെക്കാൻ പഠിക്കണമെന്ന് പരിഹസിച്ച് ബൈഡൻ രംഗത്തെത്തിയതു. ഗാസയിലെ അൽഹലി ആശുപത്രി സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ അല്ലെന്നും ഹമാസിന്റെ ലക്ഷ്യം തെറ്റിയ റോക്കറ്റാണെന്നും ആവർത്തിക്കവെയാണ് ബൈഡന്റെ ഈ പരാമർശം.